പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ 9-8 മണിക്കൂറൊക്കെ പറത്തിയിട്ടിരിക്കുന്ന പ്രാവാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തായാലും ഏകദേശം വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. കാരണം നല്ല ചീപ്പ് റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ തേടിയിട്ടുള്ള ഒരു പോക്കായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ ലേറ്റായാലും നല്ല രീതിയിലുള്ള പ്രാവും കാര്യങ്ങളും ബേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് അനീഷിക്കാരൻ്റെ അടുത്താണ്. അപ്പോൾ എന്തായാലും ഇക്കാരനടുത്ത് ഒരുപാട് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ഇന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ജോഡി പ്രാവുണ്ട്? ഇപ്പം 10, 40, 50 ജോഡി പ്രാവൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ഒരുപാട് തരത്തിലുള്ള പ്രാവുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ പ്രാവിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ നമ്മൾ 9-8 മണിക്കൂറൊക്കെ പറത്തിയിട്ടിരിക്കുന്ന പ്രാവാണ്. അതിൻ്റെ മേൽപോട്ട് പറക്കും. അപ്പോൾ അടുത്ത ഏത് പ്രാവുണ്ട്? ഇത് ഒരെണ്ണം വാങ്ങിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ പറവ് കണ്ട് വാങ്ങിയതാണ്. റേറ്റ് എത്ര വരുന്നു? ഇത് നമ്മൾ പറത്തി നോക്കിയിട്ട് തന്നെ അതിന്റെ റേറ്റ് ഒക്കെ പറയുള്ളൂ. അങ്ങനെ ക്വാളിറ്റി നോക്കിയിട്ട് പറയുള്ളൂ. അടുത്ത് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള, ഇവിടെ 1, 2 അങ്ങനെ ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഓരോ വെറൈറ്റി ആയിട്ടുള്ള, അതായത് വിരിച്ചിറക്കിയ കുഞ്ഞാണ്. ഇവിടെ ഒരു 6 മണിക്കൂറൊക്കെ പറത്തിയിട്ടിരിക്കുന്നു. ഇതിന്റെ പേര് പാൽചാമ്പ. പാൽചാമ്പ ഇത് എത്ര രൂപ റേറ്റ് വരും കുഞ്ഞ്? നമ്മൾ ഒരു 1000 രൂപ കിട്ടിയാൽ കൊടുക്കും. അത്രയും ക്വാളിറ്റി ഉണ്ട്. അതിന്റെ തള്ളേക്കാണ് ഇതാ കിടക്കുന്നത് രണ്ടെണ്ണം. ഇത് രണ്ടോ? ഇതാണ് ഇപ്പൊ കാണിച്ചതിന്റെ തള്ളയെന്ന് പറയുന്നത്. എന്നിട്ട് ഗിയറ കുഞ്ഞ്. ഇത് ഗിയറ കുഞ്ഞ്. ഓ, ഇത് നമ്മള് വിരിച്ചിറക്കിയ കുഞ്ഞാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെ പോയാലും 1000 രൂപയ്ക്ക് ആവും. വിരിച്ചിറക്കിയാണ് നമ്മള്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തരാം. നിങ്ങൾ അവരെ വിളിച്ച് ഒന്ന് കോൺടാക്ട് ചെയ്താൽ. വാട്സപ്പ് ഉണ്ടാവും അതില്? ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും, അതില് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടാണ്, റിപ്ലൈ കൊടുക്കാൻ കഴിയാത്തത്. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനും എല്ലാരും വിളിച്ചാൽ ഫോൺ എടുക്കാനും ശ്രമിക്കുന്നതാണ് അല്ലേ? ഓ, ദൈവടിയാണ്, പാകിസ്ഥാനി. റേറ്റ് എത്ര വരുന്നു? 1500 അങ്ങനെ കിട്ടിയാ കൊടുക്കും. പാകിസ്ഥാനി. അതൊക്കെ വന്നിട്ട് നമ്മള് വിൽക്കാനുള്ളതല്ല, ഇതിലെ കുഞ്ഞൊക്കെ എടുത്തിട്ട് സെയിൽ നടത്താനുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു കുഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും? 1000. ആ റേറ്റ്, കാരണം ക്വാളിറ്റി നോക്കിയിട്ടാണ് ഇവര് റേറ്റ് കൊടുക്കുന്നത്. ക്വാളിറ്റി കുറയും തോറും റേറ്റ് കുറയല്ലോ. നമ്മളടുത്ത് 500 രൂപയ്ക്ക് ഉണ്ട്. 500 രൂപ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് ഗിയറപ്പെട്ട നമ്മളൊരു 5-6 മണിക്കൂറൊക്കെ ഇതിനെയൊക്കെ വിട്ട് നിർത്തിയിരിക്കുന്ന പ്രാവാണ് ഇത്. 500-600 അതിനെയൊക്കെ കൊടുക്കും. അപ്പൊ 8 മണിക്കൂർ പറക്കുന്ന പറവ നിങ്ങൾക്ക് എന്തായാലും 500 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഈ പിന്നെ ബാക്കിയുള്ള എല്ലാം ഇതേ റേറ്റ് തന്നെ വരുന്നത്? എല്ലാം ഇതേ റേറ്റ് തന്നെ, 500, 1000 അങ്ങനത്തെ റേറ്റ് ഒക്കെ തന്നെ. നമ്മൾ ഒരു 600 രൂപ കിട്ടിയാ കൊടുക്കും ഈ അതിന്റെ കുഞ്ഞൊക്കെ. ഐജാക്കും വരിയീർപ്പും ഇത് നല്ല പറക്കും. ഓ, ഉറപ്പ് ഉറപ്പ്. നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് പറ്റിയായിട്ടുള്ള പ്രാവിന്റെ ബ്രീഡാണ് നിങ്ങളിപ്പോ കാണുന്ന ഈ ഒരു കുഞ്ഞ്. തടിയർത്ത കുഞ്ഞ്, അത് സെയിം തന്നെ. റേറ്റ് സെയിം തന്നെ. ഓ, ഇതായതിന്റെ ഈ വാലിയർപ്പിന്റെ കുഞ്ഞാണ്. അപ്പൊ ഇതിപ്പോ പറത്തിയെടുത്താൽ എത്ര മണിക്കൂർ? ഇതിന് നമ്മൾ ഇതുവരായിട്ട് ഇവിടെ വിട്ടിട്ടില്ല, പറത്തിയിട്ടില്ല. കുഞ്ഞെടുക്കാണോ? ഞാൻ ഒരാളടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വന്ന പ്രാവാണ്. 3 സെക്ഷനായിട്ടാണ് നമ്മളടുത്ത് പ്രാവൊക്കെ ഉള്ളത്. അടുത്ത് 2nd സെക്ഷൻ നോക്കാം. കുഞ്ഞൊക്കെയാണ് എടുത്ത കുഞ്ഞൊക്കെയാണ്. ഇതൊക്കെ ഒരു 8-9 മണിക്കൂർ പറക്കുന്ന വാരണ്ടി എല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് സടീകർപ്പാണ്. എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇതൊരു 1000 രൂപ കിട്ടിയാ കൊടുക്കും. 8 മണിക്കൂർ ഗ്യാരണ്ടി. 1000 രൂപ കിട്ടിയാ കൊടുക്കും. ഓക്കെ ഓക്കെ. പിന്നെ വന്നിട്ട് ഈ കുഞ്ഞ്, അത് അതേ സെയിം റേറ്റ് തന്നെ, സടീകർപ്പാണ്. കുഞ്ഞു തന്നെ അല്ലേ? ഓ, കുഞ്ഞു തന്നെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ അതേ സെയിം റേറ്റ് കിട്ടിയാൽ തന്നെ കൊടുക്കുള്ളൂ. ഇത് വന്നിട്ട് 1000 രൂപ, ഒരു 8 മണിക്കൂർ ഗ്യാരണ്ടി ഒക്കെ തരാം. പിന്നെ ഇത് വന്നിട്ട് ഡൈവടി പ്രാവാണ്, റോളർ. ആ, ഇവരായിട്ട് ഇതൊക്കെ ഒരു 700 രൂപ കിട്ടിയൊക്കെ കൊടുക്കും. ഗിയറപ്പെട്ട ഇതൊക്കെ 800 രൂപ കിട്ടിയാൽ കൊടുക്കും. 2nd സെക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് 3rd സെക്ഷൻ. 4 വർഷമായ ഒരു പ്രാവിനെ കാണിച്ചുതരാം. ഇത് വലിയൊരു പ്രായമായ പ്രാവൊക്കെയാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം കൂട് വയ്ക്കുമ്പോൾ ഉള്ള പ്രാവാണ്. ഒരു 14 വയസ്സ് വരും. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ഉണ്ട് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആൾക്കാർ വന്ന് ഒറ്റ കണ്ണ്,
അയാളൊക്കെ വന്ന് നമ്മളടുത്ത് രണ്ട് രൂപ വരെ ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവിന്. പക്ഷെ നമ്മൾ ഇതിനായിട്ട് കൊടുത്തിട്ടില്ല. ഓ, അതിന്റെ കുഞ്ഞൊക്കെയാണ് ഇതായിരിക്കുന്നത്, രണ്ട് പൊടി കുഞ്ഞ്. ഞാൻ കാണിച്ചെന്ന പ്രാവിന്റെ കുഞ്ഞൊക്കെയാണ് രണ്ടെണ്ണം. കുഞ്ഞ് എത്ര ദിവസം പിടിക്കും ഇത് വളരാൻ, തൂവൽ വരാൻ? ഓ, 18-20 ദിവസം ഒക്കെ ആവും തൂവൽ വരാൻ. ഓ, എൻ്റെ ഒരു വെള്ളാളൻ്റെ കുഞ്ഞാണ്, 12 മണിക്കൂർ ഗ്യാരണ്ടിയാണ്. നമ്മളൊരു 2000 രൂപ കിട്ടിയാൽ കൊടുക്കും. പക്ഷേ ആരെങ്കിലും വന്നാൽ ഡിസ്കൗണ്ട് ഇട്ട് നമ്മൾ ഇതിനെ കൊടുക്കാം. ഇത് നമ്മളൊരു വെള്ളാളനാണ്, ടോപ്പ് പറ ഒരു വെള്ളാളനാണ്. വെള്ളാളൻ്റെ കുഞ്ഞാണ് ഞാൻ അവിടെ കാണിച്ചെന്ന സബ്ജ. ഇത് എത്ര മണിക്കൂർ പറക്കും? ഇതൊക്കെ ഞാൻ ഇവിടെ 12 ഒക്കെ പറത്തി ഇട്ടിരിക്കുന്ന പ്രാവൊക്കെയാണ്. അപ്പൊ ഇത് എന്തായാലും നല്ല ക്വാളിറ്റി ആയിരിക്കും. ക്വാളിറ്റി തന്നെ. റേറ്റ് വന്നിട്ട് ഇതിനെ വിൽക്കാനുള്ള താല്പര്യമല്ല, ഇതിന്റെ കുഞ്ഞിനെയൊക്കെ വിൽക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഒരെണ്ണം കാണിച്ചത് സബ്ജി കുഞ്ഞ്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ എവിടെയൊക്കെ? ഓൾ കേരള. ഓ, എല്ലായിടത്തും. പിന്നെ ഇതിപ്പം ഇവര് ചോദിക്കുന്ന പറവ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അത് വെളിയിൽ നിന്നൊക്കെ അഭിപ്രായനെ കണ്ടെത്തി എടുത്തു കൊടുക്കും. സെറ്റ് ആക്കി കൊടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പറവ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഉള്ള ഏകദേശം പറവ നമ്മളിപ്പോ കാണിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം കുഞ്ഞാണ് അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളവര് വിളിച്ചാൽ നമ്മള് അതിനെ വളർത്തി ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിച്ചു തരാം, സെറ്റ് ആക്കി തരാം. കുഞ്ഞിനെയൊക്കെ ഇട്ടുകൂടി വളർത്തി സെയിൽ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള പറവയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന പറവ ഇവിടെ ഇല്ലെങ്കിലും ഇവർ വേറെ നിങ്ങൾക്ക് ഹോൾസെയിൽ ബ്രീഡറിൻ്റെ ഇവർ എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഗ്യാരണ്ടിയോടെ നിങ്ങൾക്ക് വിശ്വസിച്ച് സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളി പറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്ന് 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാവിനെ എത്തിച്ചു കൊടുത്തവർ. നല്ലൊരു ഗ്യാരണ്ടി ആയിട്ടുള്ളവർ ഇതൊക്കെയാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നല്ല രീതിയിലുള്ള അഭിപ്രായം ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് ആൾക്കാർക്കൊക്കെ വേറെ പെട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പറവ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പറവ എന്തായാലും ഇവർ സെറ്റാക്കി തരുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.